പ്രവാസത്തിന്റെ വേറിട്ട കഥകളുമായി വീക്കെൻഡ് അറേബ്യ ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള കടലാസ് പെൻസിലുകൾ, ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ബാറ്റ്, ഫുട്ബോളിന്റെ മിശിഹ ലയണൽ മെസ്സി ഉപയോഗിച്ച ഷൂ, ലംബർഗിനിയും റോൾസ് റോയ്സും അടക്കം 11-ലധികം ആഡംബര കാറുകൾ, ഈ അപൂർവ ശേഖരങ്ങളുടെ എല്ലാം ഉടമ മലപ്പുറം എടപ്പാൾ സ്വദേശിയായ ദിലീപ് കുമാറാണ്. ദിലീപ് ഹെയിൽബോൺ എന്നറിയപ്പെടുന്ന ദിലീപ് കുമാർ. 32 വർഷം മുമ്പ് ലേബർ ക്യാമ്പിൽ പ്രവാസ ജീവിതത്തിന് തുടക്കമിട്ട ഈ എടപ്പാൾ സ്വദേശി അതുല്യ നേട്ടങ്ങൾ കൊണ്ട് പലതവണ വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട്. അന്താരാഷ്ട്ര അമച്ചർ ഗോൾഫ് മത്സരങ്ങളിൽ യുഎഇയെ പ്രതിനിധീകരിച്ച ഇന്ത്യക്കാരനായി, കൊച്ചി ഐപിഎൽ ടീമിന്റെ ഉടമസ്ഥനായി, ബുർജ് ഖലീഫയിൽ ഫ്ളാറ്റ് സ്വന്തമാക്കിയ ആദ്യ മലയാളിയായി, അങ്ങനെയങ്ങനെ നിരവധി അപൂർവ നേട്ടങ്ങൾ കൊണ്ട് ശ്രദ്ധേയനാണ് ദിലീപ് ഹെയിൽബോൺ എന്ന ദിലീപ് കുമാർ. കാറുകൾ സൂക്ഷിച്ചിട്ടുള്ളത് ഇവിടെയാണ് അല്ലേ? അതെ, കാറുകള് ബേസ്മെന്റിലാണ് കുറെ കാറുകളുള്ളത്. ഓക്കെ, പിന്നെ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാറുകളൊക്കെ പുറത്തിട്ടു. പിന്നെ ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് റൊട്ടേറ്റ് ചെയ്യും ഉപയോഗിക്കാനായിട്ട്. ഇത് എയർ കണ്ടീഷൻ ഗ്യാരേജ്? അതെ, കാറുകളിൽ എയർ കണ്ടീഷൻ ആണ്. കാരണം അതെല്ലാം കുറച്ച് ഈ എക്സ്പെൻസീവ് കാറുകളായ കാരണം ഇത് അതിന്റെ ടെമ്പറേച്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അത് നല്ലതല്ല. ഇത് എന്റെ ആദ്യത്തെ കാറാണ്. ഇത് ഫെറാറി. ഫെറാറി ഇത് ഏത് വർഷമായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക? 2007, ഏകദേശം 15 വർഷമായി. ഇപ്പൊ ഇത്രയും ആഡംബര കാറുകളില് ഏറ്റവും റയറസ്റ്റ് പീസ് എന്ന് പറയാവുന്ന ഏതായിരിക്കും? റയറസ്റ്റ് പീസ് 2-3 ഉണ്ട്, പക്ഷേ ആ ഗോൾഡൻ എസ് വി ജി ആണ് ഒരു നല്ലൊരു കളക്ഷൻ. ലംബോർഗിനി തന്നെയാണ്. ലംബോർഗിനി എസ് വി ജി എന്ന് പറയും. ഇത് കസ്റ്റം മെയ്ഡ് ആണ് ശരിക്കും. ഇത് എനിക്ക് കിട്ടാൻ ഏകദേശം ഒരു വർഷം എടുത്തു. 2017 ഞാനത് ബുക്ക് ചെയ്തത്. സത്യം പറഞ്ഞാൽ അന്ന് എന്റെ മോന് 14 വയസ്സായിരുന്നു. അവനാണ് ഈ കാറ് കൺഫിഗർ ചെയ്തത്. ഇതിന്റെ കളറ് അന്ന് ഗോൾഡ് കളർ ഉള്ളപ്പോ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇത് സാധാരണ സ്റ്റിക്കറാണ് വരിക എസ് വി ജി. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് സ്റ്റിക്കർ, അവൻ പറഞ്ഞു ഇല്ല പെയിന്റ് ചെയ്യണമെന്ന്. അപ്പൊ അങ്ങനെ ഓരോ ഹൈ സ്പെക് ആണ് പെയിന്റ് ചെയ്ത. ഞാൻ പറഞ്ഞു പെയിന്റ് ചെയ്യുന്നത് മാത്രം $10,000 വേൾഡിൽ തന്നെ ഈ ഗോൾഡൻ കളർ എസ് വി ജി വളരെ കുറച്ചുള്ളൂ, ഒരു 6-7 ഉണ്ടോ മാക്സിമം. ഇവൻ GT3 RS, ഇതൊരു ട്രാക്ക് വേർഷനാണ്. നമ്മൾ കുറച്ച് ഫാസ്റ്റ് ഓടിക്കേണ്ട ഒരു വണ്ടിയാണ്. പറക്കണം. പക്ഷെ എനിക്കൊരു ചീത്ത പേരുണ്ട്. എന്താ? ഇത്രയും ഫാസ്റ്റായ വണ്ടി ഉണ്ടായിട്ടും തീരെ ഫാസ്റ്റ് ഓടിക്കാത്ത ഒരാളെന്ന് ചിന്തിച്ചു. എനിക്കിതിന്റെ ഡിസൈന്, ഇതിന്റെ കളറ്, ഇതിന്റെ ആ ഒരു എന്താ പറഞ്ഞത്, വണ്ടിയോടുള്ള ആ ഒരു സ്നേഹം, അതൊക്കെയാണ് എനിക്ക് വണ്ടി ഉള്ളത്. ഫാസ്റ്റ് ഓടിക്കുന്ന ആളല്ല ഞാൻ, അങ്ങനെ ഒരു സ്വഭാവം. ഈ പീസ് പലരുടെ കയ്യിലും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇത് ഓൺ ചെയ്യുന്ന മലയാളികളുണ്ടോ വേറെ? ഇത് ഇതിന്റെ ഒരു വേറൊരു മോഡല്, നമ്മുടെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ദുൽഖർ സൽമാന്റെ അടുത്തുണ്ട്. ദുൽഖർ സൽമാൻ നല്ലൊരു കാർ കളക്ടറാണ്, പുള്ളിക്ക് നല്ല മോഡൽസ് ഒക്കെ. ദുബൈയുടെ സ്കൈലൈൻ, ദുബൈയുടെ കൈലൈൻ ഒപ്പം കാണാം. ഗോൾഫ് കോഴ്സും കാണാം. ഇതിപ്പോ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ ഉള്ള ഒരു ഒരു ഗാദറിംഗ് പ്ലേസ്. എന്താണ് ഇൻസ്റ്റഗ്രാമിലേക്ക് പെട്ടെന്നൊരു വരവിന് കാരണം? അതെന്താ വെച്ചാലേ, എനിക്ക് ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ടിക്ടോക്കോ ഒന്നുമില്ലേ. പിന്നെ അത് നമ്മള് 10-32 വർഷത്തെ പ്രൊഫഷണൽ ലൈഫിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും സാധാരണക്കാരനായി വന്ന ഒരു എടപ്പാളിൽ നിന്ന് വന്ന ആള് നല്ലൊരു രീതിയിൽ ബിസിനസ് ചെയ്ത് എത്തുമ്പോൾ
നമ്മൾ നമ്മളെ വരും തലമുറയ്ക്ക് ചില കാര്യങ്ങൾ ഇൻസ്പയർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വരുണ്ടായി. അങ്ങനെയാണ് ഈ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയത്. മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാനും, എസ്പെഷ്യലി നമ്മുടെ ചെറുപ്പക്കാർ കുട്ടികളെ. ഇവിടെ വന്നിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖല അല്ലെങ്കിൽ ഡെവലപ്മെന്റ് പ്രോപ്പർട്ടി ഡെവലപ്മെന്റ് മേഖലയിലായിരുന്നു. കൺസ്ട്രക്ഷനാണ് ആദ്യം, പിന്നെ മെല്ലെ മെല്ലെ പ്രോപ്പർട്ടി ഡെവലപ്മെന്റ് തുടങ്ങി, ലക്ഷറി പ്രോപ്പർട്ടി ഡെവലപ്മെന്റ്സ്. പിന്നെ നമ്മളൊരു ലക്ഷറി ഹൈ എൻഡ് ലക്ഷറി വില്ലയിൽ സ്പെഷ്യലിസ്റ്റ് ആണ് നമ്മൾ. റോയൽ ഫാമിലീസിന് പലർക്കും വില്ല ഒക്കെ ഉണ്ടായി കൊടുത്തിരുന്ന വില്ലയിൽ ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിന്നാ ദുബൈയുടെ സ്കൈ ലൈൻ ഒരു ഇതൊക്കെ കാണാം, എല്ലാം കാണാം, ഏകദേശം എല്ലാം കാണാം. ജെ ബി ആർ, ജെ എൽ ടി, ദുബായ് മറീന, ടി കോം, ഏകദേശം ഡി എം സിന്റെ പുതിയ ടവർ കാണാം. പിന്നെ ഈ മോൺഗോമറി അഡ്രസ്, മോൺഗോമറി ഗോൾഫ് കോഴ്സും കാണാം. നമ്മളിപ്പോ ഈ നിൽക്കുന്ന വില്ലയും കുറെ പ്രത്യേകതയുള്ള വില്ലയാണല്ലോ അല്ലേ? അതെ, അതിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വില്ലയാണ്. ഇപ്പൊ ഇത് ഞാൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് തന്നെയാണ്. ഇവിടെയാണ് സ്പോർട്സിലെ ശേഖരങ്ങളൊക്കെ ഉള്ളത് അല്ലേ? ഇതാണ് നമ്മളൊരു സ്പോർട്സ് റൂം. ഇവിടെ ഗസ്റ്റ് വരുമ്പോൾ സ്നൂക്കർ കളിക്കാനും സ്പോർട്സ് മെമ്പറുടെ കളക്ട് ചെയ്തിട്ടുള്ള ചെറിയൊരു മ്യൂസിയമാണ്. ഇവിടെയാണ് മെസ്സിയുടെ ഷോ ഉള്ളത്. മെസ്സിയുടെ ഷോ ഇവിടെ ഉണ്ട്, ഹുസൈൻ ബോൾട്ടിന്റെ ഷോ. അതായത് ക്രിസ്ത്യാനോയുടെ ഷോ ഉണ്ട്, മെസ്സി ഇട്ട ഷോ ഉണ്ട്, അതേപോലെ ഹുസൈൻ ബോൾട്ട് ഏറ്റവും വേഗതയേറിയ ഷോ അല്ലേ? ഈ ഹെൽമെറ്റ് ഷുമാക്കറിന്റെ ഹെൽമെറ്റ് സൈൻ ചെയ്തിട്ടുണ്ട് അയാള്. മൈക്കൽ ഷുമാക്കർ സൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ടൈഗർ വുഡ്സ്, ടൈഗർ വുഡ്സ് സൈൻ ചെയ്തിട്ടുള്ള ഒരു ഗോൾഫ് താരം കൂടിയാണ്. ഞാനൊരു അമേച്ചർ ഗോൾഫറാണ്. പക്ഷെ യു എക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ടു പ്രാവശ്യം യു എന്നെ ഞാൻ വേൾഡ് അമേച്ചർ ഗോൾഫ് ഫൈനൽസിന് ഞാൻ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് ഇതിഹാസങ്ങളാണല്ലോ. അതെ, അതൊരു ഭയങ്കര സംഭവം. മുഹമ്മദ് അലിയും പെലെയും ഇതെന്റെ കളക്ഷന്റെ ഒരു ഫേവറേറ്റ് സാധനമാണ്. ഇത് വളരെ റയർ ഫോട്ടോ ആണ്. പിന്നെ വലിയ ഗോൾഫ് ബോളിന്റെ ശേഖരമുണ്ട് അല്ലേ? അതെ, ഗോൾഫ് ബോളിന്റെ ശേഖരമുണ്ട്. ആ ഗോൾഫ് ബോൾ ഒരു 25 വർഷത്തെ അധ്വാനമാണ്. ഇതില് ഒപ്പിട്ടിട്ടുള്ളവര് ഇതെല്ലാം ലോകത്തിലെ ഏറ്റവും മുൻനിരയിലുള്ള താരങ്ങളാണ്. ഇതെല്ലാം ഞാൻ അവരെ കാണുമ്പോൾ അവിടുന്ന് ഓട്ടോഗ്രാഫ് ബോളിലാണ് ഒപ്പിട്ട് വാങ്ങിക്കാറ്. ഇതിൽ ടൈഗർ വുഡ്സ് വരെ ഉണ്ട്, ടൈഗർ വുഡ്സിന്റെ ബോളുണ്ട്. പിന്നെ ഇപ്പോഴത്തെ വേൾഡ് നമ്പർ വൺ റോറി മെക്കൽറോയിന്റെ ബോളുണ്ട്. മെക്കൽറോയ് സൈൻ ചെയ്ത് തന്നിട്ടുണ്ട് എനിക്ക്. സിനിമ പോസ്റ്ററൊക്കെ ഉണ്ടല്ലോ വീട്ടില്, ഇതെല്ലാം ഒറിജിനൽ മൂവി പോസ്റ്റേഴ്സാണ്. ലിമിറ്റഡ് എഡിഷൻ അവർ വീട്ടിൽ തരുന്നതാണ്. കഴിഞ്ഞ ദിവസം വാങ്ങിച്ചാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിക്കപ്പെട്ട പോസ്റ്റ് എന്തായിരുന്നു? ആ, അത് എൻ്റെ 100-ാമത്തെ പോസ്റ്റ്. മൈ 100th പോസ്റ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്നുള്ള ക്യാപ്ഷൻ ഞാൻ തന്നെ ഇട്ടത്. എന്നിട്ട് ഞാൻ 1991 വന്നത്, ഞാൻ ലേബർ ക്യാമ്പിൽ താമസിക്കുകയും എൻ്റെ അക്കോമഡേഷൻ കാറ് ഇന്ത്യ ആയിരുന്നു, ലേബർ ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് എൻ്റെ പച്ചയായ ജീവിതം. എന്തായാലും കൂടുതൽ പേരെ ഇൻസ്പയർ ചെയ്യാനും കൂടുതൽ ഉയരത്തിലെത്താനും സാധിക്കട്ടെ. താങ്ക് യു. വിക്കറ്റ് അറേബ്യയിൽ ചെറിയൊരു ഇടവേള.